വെൽക്കം ടു ദ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് പ്രധാനപ്പെട്ട ദിനങ്ങളെക്കുറിച്ചുള്ള അവസാനത്തെ ക്ലാസ് ആണിത് ആദ്യം നവംബറിലെ പ്രധാന ദിനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം നവംബർ ഒന്നാണ് കേരള പിറവി കേരളപ്പിറവി ആഘോഷിക്കുന്നത് നവംബർ ഒന്നിനാണ് നവംബർ ഏഴാണ് ദേശീയ കാൻസർ ബോധവൽക്കരണ ദിനം ദേശീയ കാൻസർ ബോധവൽക്കരണ ദിനമാണ് നവംബർ ഏഴ് നവംബർ പത്താണ് ശാസ്ത്ര ദിനം ലോക ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് നവംബർ പത്ത് നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ പന്ത്രണ്ടാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ പന്ത്രണ്ട് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് നവംബർ പന്ത്രണ്ടാണ് ലോക ന്യൂമോണിയ ദിനം നവംബർ പതിനാല് ലോക ഡയബറ്റിസ് ഡേ ദേശീയ ശിശുദിനവും നവംബർ പതിനാലിനാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലാണ് ദേശീയ ശിശുദിനമായി ആചരിക്കുന്നത് ലോക ഡയബറ്റിസ് ഡേയും അന്ന് തന്നെയാണ് നവംബർ പതിനാറാണ് ദേശീയ പത്രദിനം നവംബർ പത്തൊമ്പത് ദേശീയോദ്ഗ്രഥന ദിനം നവംബർ ഇരുപത് ലോക ശിശുദിനം ലോക ശിശുദിനം നവംബർ ഇരുപതിനാണ് നവംബർ ഇരുപത്തിയൊന്നാണ് ലോക ഫിഷറീസ് ദിനം അതുപോലെ ലോക ടെലിവിഷൻ ദിനവും നവംബർ ഇരുപത്തിയൊന്നിനാണ് ലോക ടെലിവിഷൻ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നവംബർ ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയാറാണ് നിയമദിനം അതുപോലെ ഭരണഘടനാ ദിനവും അന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തിയാറിനാണ് ദേശീയ ക്ഷീര ദിനമായി ആചരിക്കുന്നതും നവംബർ ഇരുപത്തിയാറിനാണ് നവംബർ മുപ്പതാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ ഒന്ന് പിറവി നവംബർ ഏഴ് ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം നവംബർ പത്ത് ശാസ്ത്ര ദിനം നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പന്ത്രണ്ടാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ന്യൂമോണിയ ദിനവും അന്ന് തന്നെയാണ് ആചരിക്കുന്നത് നവംബർ പതിനാല് ലോക ഡയബറ്റിസ് ഡേ ദേശീയ ശിശുദിനം നവംബർ പതിനാറ് ദേശീയ പത്രദിനം നവംബർ പത്തൊമ്പത് ദേശീയോദ്ഗ്രഥന ദിനം നവംബർ ഇരുപതാണ് ലോക ശിശു ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്ന് ലോക ഫിഷറീസ് ദിനം അതുപോലെ ലോക ടെലിവിഷൻ ദിനവും നവംബർ ഇരുപത്തിയൊന്ന് തന്നെയാണ് നവംബർ നിയമ ദിനം ഭരണഘടനാ ദിനവും നവംബർ ഇരുപത്തിയാറിന് തന്നെയാണ് ദേശീയ ക്ഷീര ദിനവും അന്ന് തന്നെയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമാണ് ദേശീയ ക്ഷീര ദിനമായി ആചരിക്കുന്നത് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവായ വർഗീസ് കുര്യൻ ആണ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ദേശീയ ക്ഷീര ദിനമായി ആചരിക്കുന്നത് നവംബർ മുപ്പതാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം ഇനി ഡിസംബറിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ നോക്കാം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ രണ്ട് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനവും ഡിസംബർ രണ്ട് തന്നെയാണ് ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ഡിസംബർ നാലാണ് ഇന്ത്യൻ നാവിക ദിനം ഇന്ത്യൻ നേവി ഡേ ആയി ആചരിക്കുന്നത് ഡിസംബർ നാലാണ് ഡിസംബർ ഒമ്പത് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം ഡിസംബർ ഏഴ് സായുധ സേന പതാക ദിനം പതാക ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഏഴ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ഡിസംബർ പതിനൊന്നാണ് അന്താരാഷ്ട്ര പർവ്വത ദിനം അന്താരാഷ്ട്ര പർവ്വത ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പതിനൊന്ന് ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാറാണ് നിർഭയ ദിവസായി ആചരിക്കുന്നത് ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര അഭയാർത്ഥി ദിനം ഇൻ്റർനാഷണൽ റെഫ്യൂജി ഡേ ആയി ആചരിക്കുന്നത് ഡിസംബർ പതിനെട്ടാണ് ഡിസംബർ ഇരുപത്തിരണ്ടാണ് ഗണിത ദിനം ഗണിത ശാസ്ത്രജ്ഞനായ രാമാനുജന്റെ ജന്മദിനമാണ് ലോക ഗണിത ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്ന് കർഷക ദിനം ഡിസംബർ ഇരുപത്തിനാലാണ് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിയഞ്ചാണ് ദേശീയ സദ്ഭരണ ദിനമായി ആചരിക്കുന്നത് ഒരിക്കൽ കൂടി നോക്കാം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ രണ്ട് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനവും അന്ന് തന്നെയാണ് ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനം ഡിസംബർ നാല് ഇന്ത്യൻ നാവിക ദിനം ഡിസംബർ ഒമ്പത് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം ഡിസംബർ ഏഴ് സായുധ സേന പതാക ദിനം ഡിസംബർ പത്താണ് മനുഷ്യാവകാശ ദിനം ഡിസംബർ പതിനൊന്ന് അന്താരാഷ്ട്ര പർവത ദിനം ഡിസംബർ പതിനാലാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാറ് നിർഭയ ദിവസ് ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര അഭയാർത്ഥി ദിനം ഡിസംബർ ലോക ഗണിത ദിനം ഡിസംബർ ഇരുപത്തി മൂന്നാണ് കർഷക ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി നാല് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ദേശീയ സദ്ഭരണ ദിനം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നവംബർ ഡിസംബർ മാസങ്ങളിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് പി പരീക്ഷകളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു വർഷത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ പി ആവർത്തിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ആയ ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ ക്ലാസ്സുകൾ കാണുവാനായി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്